ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇത് ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ശർക്കര പാവാക്കിയെടുക്കണം. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോടായിട്ട് പറയാനുള്ളത്, ഇന്നലെ ഒന്ന് കൈ പൊള്ളിയതാണ്. അപ്പം എല്ലാവരും ഈ ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളാതെ ദേഹത്തൊന്നും വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ പാവായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കും. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സ് ഒക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഉണക്കമുന്തിരി ഇവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സ് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ അവിലാണ്. 2 കപ്പ് ഗോതമ്പിൻ്റെ അവിലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അരിയുടെ അവിലാണെങ്കിൽ അതും ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 കപ്പ് അവിലും 1 കപ്പ് ചിരകിയ തേങ്ങയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അവിലും തേങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ തേങ്ങയിലുള്ള വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് കുറയണം. അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അവിലും തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. വല്ലാതെ നൈസായിട്ട് പൊടിയേണ്ട കാര്യമില്ല, ചെറിയൊരു തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കണം. അവിലും തേങ്ങയൊക്കെ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ദാ ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ചെറിയ തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ പൊടിച്ചു വച്ചിട്ടുള്ള അവിലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ 2 കപ്പ് അവിലും 1 കപ്പ് തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വന്നപ്പോൾ അത് 2 കപ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലിട്ടിട്ട് നെയ്യിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം നെയ്യ് എല്ലാ ഭാഗത്തേക്കൊന്നും ആവണം. ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം. ഇതാ ഇപ്പോൾ തന്നെ തിളന്ന് വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഈ ശർക്കരപ്പാവൊക്കെ ഇതിലേക്ക് അബ്സോർബായി വരും. ശർക്കരപ്പാവൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് അബ്സോർബായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ റവ, വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല.
റവ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ റവ അവിടെ എവിടെയായിട്ട് കട്ടയായിട്ട് കിടക്കും, അപ്പോൾ വേവാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ റവ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മുടെ റവ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ തന്നെ കാണാനായിട്ട്. ഇപ്പോൾ തന്നെ ഇത് കണ്ടാൽ തന്നെ ചൂടോടെ കഴിക്കാനായിട്ട് തോന്നും. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കാം. ബേക്കറിയിൽ നിന്നും എന്നും ഫുഡൊക്കെ വാങ്ങിക്കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമല്ല. ഒരുപാട് ഫുഡ് കളേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഫുഡുകളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ വീട്ടിൽ തയ്യാറാക്കി നോക്കി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യം ഒന്നുകൂടൊന്ന് മെച്ചപ്പെടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്, നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. സൂപ്പർ ടേസ്റ്റുള്ള ഗോതമ്പിൻ്റെ അവല് കൊണ്ടുണ്ടാക്കിയ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹൽവ ഒരു പ്രത്യേക ഷേപ്പിൽ എടുക്കാനായിട്ട് പുട്ടുകുറ്റിയുടെ അടപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതേപോലെ സ്പൂൺ വെച്ച് കോരി ഹൽവ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ ആ പ്ലേറ്റിലേക്കൊന്ന് കമുത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ടുപോരും. ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് കമുത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഇതിൽ നിന്ന് വിട്ടുപോരും. ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഞാനൊരു പ്രത്യേക ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പുട്ടുകുറ്റിയുടെ അടപ്പെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. ബാക്കിയുള്ള ഹൽവയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഓയിലൊന്നും ഇതിൽ പാത്രത്തിൽ പുരട്ടി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ബാക്കിയുള്ള എല്ലാ ഹൽവയും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇതുപോലെ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.